നമസ്കാരം. സക്സസ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആർട്രോബി ലുക്കാസിസ് ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിനാണ് ആർട്രോബി. ഈ ആർട്രോബി വാക്സിൻ കൊടുക്കേണ്ട രീതി പലർക്കും പല സംശയങ്ങളുമുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? ചിലർ പറയും അതിൻ്റെ ചിറകിനടിയിലാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ തൊലിക്കടയിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പല രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും അതിന് ഇൻട്രാ മസ്കുലർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അത് കൊടുക്കേണ്ടത്. അതായത് ശരിക്കും അതിൻ്റെ മസിൽസിൽ, അത് ചിറകിന് എൻഡിലായിട്ട് വരുന്ന മസിൽസിലാണ് ആ ഒരു ആർട്രോബി വാക്സിൻ കൊടുക്കേണ്ടത്. ആ ആർട്രോബി വാക്സിൻ കൊടുക്കേണ്ട രീതിയും അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ട രീതിയും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇൻറ്റിമേറ്റ് സുഹൃത്തായ പിന്നെ സെമീറിൻ്റെ വീട്ടിലാണ്. സെമീറിൻ്റെ കോഴികൾക്ക് നമ്മളിപ്പോൾ ആർട്രോബി കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സെമീർ എൻ്റെ ഏറ്റവും സുഹൃത്താണ്, അതുപോലെ തന്നെ ഒരു പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചൊരു കർഷകനാണ്. അതിൽ നിന്നും ഒക്കെ ഉയർന്നു വന്ന ഒരു കർഷകൻ തന്നെയാണ്. BV380 വളർത്തിയാണ് അദ്ദേഹം തുടങ്ങിയത്. ആ BV380 ആദ്യം ഒരു BV380 വളർത്തിയത് വളരെ പരാജയമായിരുന്നു. അപ്പോൾ ആ പരാജയത്തിൻ്റെ കാരണങ്ങളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കി, പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പറയും. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഏതായാലും. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി ഇപ്പോൾ അദ്ദേഹം നാടൻ കോഴികളിൽ വളർത്തി ബ്രീഡ് ചെയ്ത് വിൽക്കുന്നു. അങ്ങനെ നല്ല രീതിയിലൊരു സക്സസ് ആയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചെറിയ രീതിയിൽ പിന്നെ നമ്മുടെ സാധനങ്ങൾ, അല്ലെ പിന്നെ എന്തായിരുന്നു കെട്ടിടത്തിൻ്റെ, അതായത് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഏതായാലും നമുക്കിപ്പോൾ ആ ഒരു ആർട്രോബി വാക്സിൻ മിക്സ് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ സമീറിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തായാലും വരാം. അപ്പോൾ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആർട്രോബി വാക്സിൻ. ആർട്രോബി വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു ഗ്രാനുലർ രൂപമാണ് ഇതിനകത്ത് ഉള്ളത്, ഉണ്ടല്ലോ ഗ്രാനുലർ രൂപമാണുള്ളത്. ഈ വാക്സിൻ നമുക്ക് ഈ വാക്സിൻ നമുക്ക് ഡയലൂട്ടറിനകത്ത് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിപ്പം 1000 ഡോസേജിൻ്റെ ഒരു ഡയലൂട്ടറാണുള്ളത്. ഇത് നമുക്ക് 1000 ഡോസേജ് വേണ്ട, നമുക്കൊരു 100 ഡോസേജ് മതി. 100 ഡോസേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 മില്ലി കറക്റ്റ് നമുക്ക് മതിയാവും. 100 ഡോസേജിന് ഏകദേശം നമുക്ക് 0.5 മില്ലി ആണ് ഒരു ആർട്രോബി വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ സിറിഞ്ചിനകത്ത് നമ്മൾ ഈ ആർട്രോബിയുടെ ശരിക്കും നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ ഡയലൂട്ടർ നമുക്ക് ബാക്കിയുള്ള എല്ലാ വാക്സിനും ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതിനകത്ത് നമുക്ക് പിന്നെ ഇതിനകത്തോട്ട് ഈ ഡയലൂട്ടർ മിക്സ് ചെയ്ത് നമ്മൾ കയറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുക, ഒഴിക്കുക, കയറ്റാം. നമ്മൾ RTOB IBD എന്ന് പറയുന്ന ആ ഒരു വാക്സിൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആ ഒരു പിന്നെ ശരിക്കുമുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ ലൈവ് വൈറസ് ഇതിനകത്ത് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. വാക്സിൻ്റെ മിക്സിങ്, നമ്മൾ ഡയലൂട്ടറിനകത്ത് ഇതിനകത്തുള്ള വാക്സിനെ നമ്മൾ ഡയലൂട്ടർ കൊണ്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് വീണ്ടും രണ്ടാമത് റിട്ടേൺ ചെയ്ത് നമ്മൾ വയ്ക്കുക. ഇതിനകത്തുനിന്നാണ് നമ്മളിനി കുത്തിയെടുത്തിട്ട് നമ്മൾ 0.5 മില്ലി എടുക്കുക. 0.5 മില്ലി എടുത്ത് നമ്മൾ കോഴികൾക്ക് കുത്തിവെക്കുക. കോഴികൾക്ക് കുത്തിവെക്കേണ്ട രീതി ഇതാണ്. 0.5 മില്ലി, ഈ 0.5 മില്ലി നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കൊടുക്കാൻ പറയുന്നത് നമ്മൾ സാധാരണ ഈ പോർഷനാണ് സാധാരണ എല്ലാവരും കൊടുക്കാൻ പറയുന്നത്. പക്ഷേ ശരിയായിട്ടുള്ള രീതി അതല്ല. എന്നിട്ട് ശരിയായിട്ടുള്ള രീതി ഇൻട്രാ മസ്കുലർ എന്ന് പറയും. ഇൻട്രാ മസ്കുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിയെടുക്കുക. കോഴിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കോഴിയുടെ ഈ ഒരു ഈ
ചിറക് നിവർത്തി കഴിയുമ്പോൾ ഈ ചിറക് നിവർത്തി ഇതിൻ്റെ ഈ ഒരു ജോയിൻ്റ് ഈ നമ്മുടെ ഈ ഒരു ജോയിൻ്റ് ഈ ജോയിൻ്റിൽ ഇവിടെ ചെറിയ മസിലുണ്ട്. ഈ മസിലിലാണ് നമ്മൾ ശരിക്കും ഇത് കുത്തിവെക്കേണ്ടത്. മസിലിൽ കുത്തിവെക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓരോ നരമ്പുകളും നിങ്ങൾക്ക് കാണാം. ഓരോ നരമ്പുകളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ എല്ലുണ്ട്. ഈ എല്ല് ഈ എല്ലിൻ്റെ സൈഡിൽ ഇപ്പുറത്ത് നമ്മൾ ചെറിയൊരു ചെറുതായിട്ട് നമ്മൾ കുത്തി അകത്തോട്ട് ബഡ്ജ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഇത് ഈ എല്ലിനകത്ത് കൊള്ളുകയും ചെയ്യരുത്, ഈ ഒരു പിന്നെ നരമ്പിനകത്ത് കൊള്ളുകയും ചെയ്യരുത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു രീതി. അതായത് മനസ്സിലായി കാണും, ഈ ചിറക് പുലർത്തുക, ചിറകിൻ്റെ ഈ ഒരു എൻഡ് ഈ ഭാഗത്തൊന്നും നമ്മൾ ചെയ്യരുത്. ഇവിടെ ബഡ്ജ് ചെയ്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ സൈഡിൽ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് റിസ്ക്കാണ്. അതിന് നല്ല നമ്മൾ ഈ ഒരു മസിലിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതിന് ആ ട്യൂബിൽ കൊടുത്താൽ മതിയാകും. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു രീതി. പിന്നെ നമ്മൾ പിന്നെ ചെയ്യുന്നത് മസിൽ ഈ തുട മസിലിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതത്ര എഫക്റ്റീവ് അല്ല. അതൊക്കെയാണ് നല്ലത്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഭാഗത്ത് നല്ല മസിലാണ് ഇതിന്. ഇതിന് എല്ലില്ല, മറ്റു വേറെ നമ്മൾ ഇവിടോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ചെറുതായിട്ട് പ്രസ് ചെയ്യാവുള്ളൂ. ചെറുതായിട്ട് കയറ്റിയതിന് ശേഷം നിങ്ങൾ ഇത് ഒരു വട്ടേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. കെട്ടിയിട്ട് നമ്മൾ പതുക്കെ വളരെ സ്ലോയിൽ നമ്മളിത് അകത്തോട്ട് കയറ്റി വിടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു രീതി. ഇവിടെ എൻ്റെ ആട്ടൂബിയുടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ഭാഗത്ത് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ പിന്നെ നെർവ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ല് ഒരു കാരണവശാലും നീഡിൽ കയറാൻ ഇതിരിക്കാൻ ശ്രമിക്കുക. ഈ ഭാഗത്ത് ശരിക്കും മസിലാണ്. ഈ മസിലിന് മാത്രമേ നമ്മൾ ആട്ടൂബി കൊടുക്കാവുള്ളൂ. ആട്ടൂബി എന്ന് പറയുന്ന വാക്സിൻ പഠിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ കോഴികൾ ഈ തല തിരിച്ച് ഇത് കാണിച്ചാൽ തല തിരിച്ച് കറങ്ങി നടക്കുന്നൊരു സ്വഭാവത്തിലേക്ക് കാണിക്കും. അത് നിങ്ങൾ പേടിക്കരുത്. ആട്ടൂബി വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് മാത്രം അത് കണ്ടാൽ മതി ചില സമയങ്ങളിൽ, അല്ലാതെ വേറൊന്നും കാണണ്ട. ഈ ആട്ടൂബി വാക്സിൻ ഇനി ഇതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ട് ദിവസം നമുക്ക് ഇത് കൊടുക്കുക, വിമറാളോ അങ്ങനെ എന്തെങ്കിലും മൾട്ടി വിറ്റാമിൻ കൊടുത്ത് ഇതിനൊന്ന് ലെവലാക്കി എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആട്ടൂബി കൊടുക്കുന്ന രീതി. ആട്ടൂബി കൊടുക്കുന്ന രീതി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഈ ഇതെടുക്കുക, ചിറകെടുക്കുക. ചിറകെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എൻഡ് ഈ ഒരു എൻഡിന് വരിക. ഈ എൻഡിന് കാണുന്ന മസിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. കോഴികൾക്ക് എല്ലിന് കാണുന്ന ഈ മസിലാണ് നമ്മൾ ആട്ടൂബി വാക്സിൻ ചെയ്യേണ്ടത് ഇവിടെ. അല്ലാതെ വേറെ ഒരു രീതിയിലും നമുക്ക് ആട്ടൂബി വാക്സിൻ വേറൊരു രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഡോക്ടറിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നല്ല ഇരുട്ടായി ഇവിടെ, ഒരുപാട് താമസിച്ചത് വന്നപ്പോൾ. ഓക്കെ, ഞാനെന്തായാലും ഇന്നത്തേക്ക് വിട പറയുകയാണ്. എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.